സമാധാനവും സർവനന്മയും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സായം പോഡ്കാസ്റ്റ് സീരീസിലെ ഒരു എപ്പിസോഡ്. ഞാൻ കപ്പുച്ചൻ സന്യാസ വൈദികനായ ജയന്ത് മേരി ചെറിയാൻ. പത്രപ്രവർത്തകനായ പീറ്റർ വാർഡ് സമീപകാലത്ത് പ്രസിദ്ധീകരിച്ച ഒരു ഗ്രന്ഥമാണ് പ്രൈസ് ഓഫ് ഇമ്മോർട്ടാലിറ്റി, ദ റേസ് ടു ലിവ് ഫോർ എവർ, അമർത്യതയുടെ വില, ചിരംജീവനത്തിന്റെ കിടമത്സരമെന്ന്. അമർത്യതയെ സംബന്ധിച്ച തത്വശാസ്ത്ര ആധ്യാത്മിക വിചാരങ്ങളല്ല അതിന്റെ പ്രമേയം. എങ്ങനെ പ്രായമേറുന്നത് തടയാം, ഏജ് റിവേഴ്സൽ സയൻസ്, എങ്ങനെ നിത്യമായി ജീവിക്കാം എന്നുമാണ്. ലോകത്തിന്റെ സാങ്കേതിക തലസ്ഥാനമായ സിലിക്കോൺ വാലിയിൽ ഈ ഒരു ധാരണ പരസഹസ്രം കോടികളുടെ ബിസിനസ്സുകൾക്ക് തുടക്കമിട്ട് കഴിഞ്ഞു അത്രേ. കോവിഡ് പോലുള്ള മഹാമാരി സന്ദർഭങ്ങളിൽ ആര് ജീവിക്കണം, ആരെ മരിക്കാൻ വിടണം എന്നൊക്കെയുള്ള തീരുമാനങ്ങൾ ഭരണ സംവിധാനങ്ങൾക്ക് സ്വീകരിക്കേണ്ടതായി വന്നത് ഓർക്കുമല്ലോ. ഇനി വരും കാലത്തും ഇങ്ങനെയുള്ള തീരുമാനങ്ങളെ നിർണയിക്കും വിധം ഈ വ്യവസ്ഥയുടെയും വിപണിയുടെയും നാണയക്കരുത്ത് വളർന്നേറും മണി പവർ. കമ്പ്യൂട്ടർ എഞ്ചിനീയർ ആയിരുന്നിട്ട് പിന്നീട് ജീവശാസ്ത്രത്തിൽ ശ്രദ്ധ പതിപ്പിച്ച ഓബ്രി ഗ്രേ എന്നൊരു നിക്ഷേപകന്റെ സ്ട്രാറ്റജീസ് ഫോർ എഞ്ചിനീയറിംഗ് നെഗ്ലിജിബിൾ സെനസൻസ്, പ്രായത്തെ അപ്രസക്തമാക്കുന്ന സാങ്കേതിക തന്ത്രം എന്നൊരു ധാരണയാണ് ഈ വ്യവസായത്തിന് പിന്നിലത്രേ. ഒരിക്കൽ ശാസ്ത്രലോകം ഇതിനെ പുച്ഛത്തോടെ നോക്കിയിരുന്നെങ്കിൽ ഇന്ന് അതിനെ ഗൗരവതരമായി എടുക്കുന്നുവെന്ന് മാത്രമല്ല, ആഴത്തിൽ കുഴിച്ചുകൊണ്ടിരിക്കുകയാണ് ശാസ്ത്ര സാങ്കേതികത. മനുഷ്യന്റെ അമർത്യതകളുടെ ആഗ്രഹം ശരീരത്തിൽ മാത്രം ഒതുങ്ങിപ്പോകുന്നതല്ല എന്ന് പക്ഷേ ഇന്ന് തിരുവചനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. ജീർണതയ്ക്ക് വിധേയമായ ശരീരം അമർത്യതയുടെ വാതായനം തന്നെയാണെന്നും അതുകൊണ്ടാണല്ലോ നാം ശരീരത്തിന്റെ ഉയർപ്പിലും നിത്യജീവിതത്തിലും വിശ്വസിക്കുകയും പ്രത്യാശയോടെ കാത്തിരിക്കുകയും ചെയ്യുന്നത്. ആ അർത്ഥത്തിൽ നമ്മൾ തന്നെയാണ് യഥാർത്ഥ അമർത്യതാവാദികൾ, ഇമ്മോർട്ടലിസ്റ്റ്. സിലിക്കൺ വാലിയുടെ പണക്കൊഴുപ്പിലും സാങ്കേതിക തികവിലുമല്ല ഈ പ്രത്യാശ ആധാരമാക്കിയിരിക്കുന്നത് എന്ന് മാത്രം. ഹെബ്രായർ 7:25 മുതൽ 8:6 വരെ ക്രിസ്തു എന്ന മഹാപുരോഹിതൻ വ്യതിരിക്തനാകുന്നത് അവൻ കൊണ്ടുവരുന്ന നിത്യം നിലനിൽക്കുന്ന ജീവനെ കൊണ്ടാണത്രേ. എബൈഡിംഗ് ലൈഫ്, സംഹരിക്കാനാകാത്ത ജീവൻ, ഇൻഡിസ്ട്രക്റ്റിബിൾ ലൈഫ്. ലേവായ പുരോഹിതർ വെറും മനുഷ്യരെന്ന രീതിയിൽ ചിരഞ്ജീവികളായിരുന്നില്ല, അവർ കടന്നുപോകുന്നവരാണ്, ഇംപെർമനന്റ്. അതുകൊണ്ട് തന്നെ അവർ പ്രതിനിധാനം ചെയ്യുന്ന ബലിവ്യവസ്ഥകളും കടന്നുപോകും. എന്നാൽ ക്രിസ്തുനാഥൻ നമുക്ക് കൊണ്ടുവരുന്നത് ചിരഞ്ജീവനത്തിന്റെ ഒരു ജീവിത വ്യവസ്ഥയാണ്. മെൽക്കീസേദേക്ക് എന്നൊരു പുരോഹിതൻ ഈ ക്രിസ്തുവിന്റെ മനുഷ്യപുത്രന്റെ സാദൃശ്യമാണ് എന്ന് ഇന്നലെ ശ്രീഹ പറഞ്ഞു വച്ചിരിക്കുകയായിരുന്നു. മെൽക്കീസേദേക്കിനെ കുറിച്ച് അവിടെ പറയപ്പെട്ടത് അവന്റെ മാതാപിതാക്കളായിരുന്നു, വംശാവലിയോ ഉത്ഭവമോ ഏതെന്നോ നമുക്കറിയില്ല എന്നാണ്. അതൊരു നിത്യതയെ സൂചിപ്പിക്കുന്ന രൂപകമാണ്. ക്രിസ്തുവിന്റെ സ്നേഹവ്യവസ്ഥയും അതിൽ നിന്നുളവാകുന്ന യാഗശീലവും പ്രകാരം നിത്യമായ ഒരു സംവിധാനമായി മാറുന്നു. കാരണം ദൈവത്തിന്റെ വിശ്വസ്തതയുടെ പ്രകാശനം തന്നെയാണത്. അതിനൊരിക്കലും ഇളക്കം തട്ടുകയില്ല. തന്നെക്കാൾ വലിയ ഒന്നുമില്ലാത്തതുകൊണ്ട് ദൈവം തന്നെ കൊണ്ട് തന്നെയാണ് ഈ ശപഥം ചെയ്തിരിക്കുന്നത് എന്ന് അബ്രഹാമിനോട് ഉടമ്പടി സ്ഥാപിക്കുന്ന വേളയിൽ നാം കണ്ടിരുന്നു, ഹെബ്രായർ 6:13. ഇന്നിതാ ഹെബ്രായർ 7:3 സങ്കീർത്തന 110 ആധാരമാക്കി പറയുന്നു, ദൈവം ഒരിക്കലും ഇളക്കം തട്ടാത്ത ശബ്ദത്തോട് പറയുകയാണ്, നീ മെൽക്കീസേദേക്കിന്റെ ക്രമപ്രകാരം നിത്യം പുരോഹിതനായിരിക്കുമെന്ന്. ഒമ്നുവോ, ശബ്ദം ചെയ്യുക. കഴിഞ്ഞ ദിവസം സങ്കീർത്തനം 95 വ്യാഖ്യാനിക്കുമ്പോൾ ഹെബ്രായർ 4:3 പറയുകയായിരുന്നു, തന്നെ കേൾക്കാത്ത ആരും വിശ്രമത്തിൽ പ്രവേശിക്കില്ല എന്ന ദൈവശബ്ദം. ആ ശബ്ദം നിലനിൽക്കെ തന്നെയാണ് ഇന്ന് നാം ദൈവത്തിന്റെ ഈ സ്നേഹശബ്ദത്തെ ചേർത്ത് വായിക്കേണ്ടത്. നമ്മൾ സുനിശ്ചിതമായി രക്ഷപ്പെടാൻ വേണ്ടതൊക്കെയും ദൈവം ഒരുക്കി കാത്തിരിപ്പുണ്ട്. എന്നിട്ട് പോലും സുനിശ്ചിതമായ നാശം കൈവരിക്കാനും നമുക്ക് സാധിക്കുമെന്നത് ഇതിനോട് ചേർത്ത് വായിച്ച് മനസ്സിലാക്കേണ്ടതുണ്ട്. ഇന്നലെ നാദിനെ മുച്ചൂടം മുടിക്കാൻ ഒരുങ്ങി നിൽക്കുന്ന ജനപ്രമാണിത്വത്തെ നാം കണ്ടു. ഇന്ന് 2 തിമത്തി 1:10 നമ്മോട് പറയുന്നു എങ്ങനെ ക്രിസ്തു തന്റെ സുവിശേഷത്താൽ മരണത്തെ മുച്ചൂടും മുടിച്ചു കളഞ്ഞുവെന്ന്. ഈ ദിവസങ്ങളിൽ നാം ധ്യാനിച്ചു വരുന്ന മർക്കൂസിന്റെ സുവിശേഷം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്, ദൈവപുത്രനായ യേശു ക്രിസ്തുവിന്റെ സുവിശേഷത്തിന്റെ ആരംഭമെന്ന് പറഞ്ഞുകൊണ്ട്. അങ്ങനെ ആ സുവിശേഷം ആകെ ദൈവം മരണത്തിന്റെ മേൽ നേടുന്ന വിജയത്തിന്റെ വിളംബരം തന്നെയാണ്, ജീവന്റെ വിജയം. ഇന്ന് സുവിശേഷത്തിൽ മർക്കോസ് 3:7-12 വരെ അത്ഭുതങ്ങളെക്കുറിച്ചുള്ള സംക്ഷിപ്ത വിവരണത്തിൽ സമ്മറി നറേറ്റീവ്സ് ഇപ്രകാരം ദൈവത്തിന്റെ ഈ ജീവശക്തിയെ, മരണത്തിനുമേലുള്ള അവന്റെ വിജയത്തെ നാം ക്രിസ്തുവിന്റെ പ്രവൃത്തികളിലൂടെ ആഴത്തിൽ ദർശിക്കുകയാണ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളിലായി നാം കാണുന്നതും ഇതുതന്നെയാണ്, ജീവന്റെയും മരണത്തിന്റെയും മേൽ നാഥനുള്ള അധികാരം. അപ്പോൾ ഇതെല്ലാം കണ്ട് പിശാചുക്കൾ അലറുന്നുണ്ട്, നീ ദൈവപുത്രനാണ് എന്ന്. മർക്കോസ് 1:1 പറഞ്ഞതുപോലെ സുവിശേഷത്തിന്റെ ഈ ജീവശക്തി നമ്മെ കൊണ്ടെത്തിക്കുന്ന സാക്ഷ്യവും അത് തന്നെയാണല്ലോ, ക്രിസ്തു ദൈവപുത്രനാണ് എന്ന്. പക്ഷേ എന്നിട്ടും പിശാചുക്കൾ ഇത് പ്രഘോഷിക്കുമ്പോൾ നാഥൻ അവരെ നിരോധിക്കുന്നുണ്ട്. കാരണം അത് അവരുടെ വിശ്വാസത്തിന് അനുയോജ്യമായ പ്രഘോഷണമല്ല, ഇൻഅപ്രോപ്രിയേറ്റ് വിറ്റ്നസ്. കാരണം പിശാചുക്കൾ ആ സത്യം അറിഞ്ഞിട്ടും അത് വിശ്വസിക്കുന്നില്ല എന്നത് തന്നെയാണ്.
വിശ്വാസം ദൈവത്തിനും സ്നേഹത്തിനും അനുകൂലമായ പ്രവൃത്തികളിൽ പ്രതിഫലിക്കാതെ തരമില്ലല്ലോ. നാഥന്റെ ചുറ്റും തിങ്ങിക്കൂടിയ ആ ജനത്തെ ആവശിച്ചിരിക്കുന്ന ക്ലേശങ്ങളെ സുവിശേഷകൻ വിവരിച്ചത് അവരുടെ ശരീരത്തിലേറ്റ ചാട്ടയടികൾ എന്നാണ്. വിപ്ലാഷസ്, ശരീരത്തെ ചുള്ളിപ്പിടിക്കുന്ന പങ്കപ്പാടുകൾ. ഇന്ന് സങ്കീർത്തനം 40 നാം പലയാവർത്തി ഇതിനകം ധ്യാനിച്ചു കഴിഞ്ഞ ഒന്നാണത്. അതിന്റെ ഏറ്റവും പുരാതനമായ ക്രിസ്ത്യൻ വ്യാഖ്യാനം ഹെബ്രായർ 10 ആണ്. ഈ പാഠഭാഗവും ആ സങ്കീർത്തനത്തിന്റെ ഗ്രീക്ക് മൂലവും ചെറിയൊരു വ്യതിയാനം പ്രകടമാക്കുന്നുണ്ട്. സങ്കീർത്തനം 40:6 ഹീബ്രുവിൽ അങ്ങനെയൊരു ചെവി തുറന്നു തന്നുവെന്നാണ്. എന്നാൽ അതിന്റെ ഗ്രീക്ക് മൂലത്തിലും ഹെബ്രായർ 10:5 പറയുന്നത് അങ്ങനെയൊരു ശരീരമൊരുക്കി തന്നുവെന്നാണ്. രണ്ടും കൂടി ചേർത്ത് വായിക്കുമ്പോൾ ശരീരത്തിന്റെ അർത്ഥത്തിന് മിഴിവേറുന്നുണ്ട്. സനക്ഡക്കി എന്നൊരു അലങ്കാര പ്രയോഗമുണ്ട് സാഹിത്യത്തിൽ. ഒരു കാര്യത്തെ മൊത്തത്തിൽ പറയാൻ അതിന്റെ ഏതെങ്കിലും ഒരു ഭാഗത്തെ വിവരിക്കുക എന്നാണ് അർത്ഥം. അങ്ങനെയൊരു അലങ്കാര പ്രയോഗം ഇവിടെ നാം പരിഗണിച്ചാൽ യഥാർത്ഥത്തിൽ ശരീരം എന്നത് വലിയൊരു ചെവിയാണ് എന്നൊരു ധ്വനി ഉണരുന്നുണ്ട്. ദൈവം തുറന്നു തന്ന ഒരു ശ്രവണതലം, ആൻ ഓഡിറ്ററി പ്ലെയിൻ. ചെവി ദൈവവചനത്തെ കേൾക്കുന്നത് പോലെ ഉടൽ ആകെ ദൈവവചനത്താൽ രൂപപ്പെടുന്നു, അതിൽ ലയിക്കുന്നു. നാഥൻ ഈ ഉടലിനെ ചുള്ളിപ്പിടിക്കുന്ന, ചുറ്റിപ്പുണരുന്ന, വേദന പായിക്കുന്ന ചമ്മട്ടി പ്രഹരങ്ങളെ ഓപ്പറേഷൻ ആണ് എടുത്തു മാറ്റുന്നത്. സ്വതന്ത്രർ ചാട്ടയടിക്ക് വിധേയരല്ലോ. സുവിശേഷം എന്നത് പരമസ്വാതന്ത്ര്യമാണ്. ലൂക്ക 4:16-21. അതുകൊണ്ട് തന്നെയാണ് നമ്മുടെ ഈ ഉടലിൽ പുതിയൊരു സ്നേഹശീലവും ബലിവ്യവസ്ഥയും വീണ്ടെടുപ്പും രൂപപ്പെടുന്നത്. നാഥൻ അന്ന് ഫറവോയെ താക്കീത് ചെയ്തതുപോലെ എന്റെ ജനത്തെ മോചിപ്പിക്കുക, അവർക്കെന്നെ ആരാധിക്കേണ്ടതുണ്ട്. ഇങ്ങനെയൊരു ആരാധനാശീലം, യഥാർത്ഥ ആരാധന, ദൈവം നമ്മളുടെ ശരീരങ്ങളെ മോചിപ്പിച്ചുകൊണ്ട് സാധ്യമാക്കുകയാണ്. ഫറവോയുടെ എന്ന പോലെയുള്ള ഹൃദയ കാഠിന്യങ്ങൾക്ക് മേൽ തന്റെ വിജയം ഭരിച്ചുകൊണ്ട് നമ്മുടെ നിത്യപുരോഹിതനായ ക്രിസ്തു നമ്മുടെ ഉടലുകളെ ദൈവസന്നിധിയിലേക്ക് ഉയർത്തുന്നു, നമ്മെ വിശുദ്ധീകരിച്ചും ബലപ്പെടുത്തിക്കൊണ്ടും തന്നെ.